ഹലോ നമസ്കാരം കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ കീം ടു തൗസൻഡ് ട്വൻറ്റി വൺ റാങ്ക് പ്രഡിക്ഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അതായത് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള എക്സ്പെക്റ്റഡ് റാങ്കാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇതിന് കൃത്യത എത്രത്തോളം ഉറപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പ്രീവിയസ് ഇയറിലെ പാരമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റാങ്കിങ് സിസ്റ്റം ഫീഡ് ചെയ്തിരിക്കുന്നത് പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്ലസ് ടുവിന് പ്ലസ് ടുവിന് ഫുൾ മാർക്ക് അതായത് ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്സിനും ഫുൾ മാർക്ക് മേടിച്ചതിന് മേടിച്ചവർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് സോ അവരുടെ ആ ഒരു റാങ്കിങ് സിസ്റ്റമാണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് സോ അവർക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സിന് ഫുൾ മാർക്ക് മേടിച്ചു പിന്നെ കീമിൻ്റെ സ്കോർ വെച്ചിട്ടുള്ള റാങ്ക് എത്രയായിരിക്കും ഏകദേശം റാങ്ക് എത്രയായിരിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് പിന്നെ ഈ ഒരു വീഡിയോയുടെ ഏറ്റവും അവസാനം നമ്മൾ ഒരു കഴിഞ്ഞ ദിവസം ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു സോ ഇതായിരുന്നു ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇതിനകത്ത് ഒരുപാട് പേര് വന്ന് കമൻറ്റ് ചെയ്തിരുന്നു സോ ആ കമൻറ്റ് ചെയ്തവരുടെ കൃത്യമായിട്ട് ഡേറ്റ ഫീഡ് ചെയ്ത് തന്നവരുടെ റാങ്ക് ഡീറ്റെയിൽസ് എക്സ്പെക്റ്റഡ് റാങ്ക് ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും സോ വീഡിയോ മുഴുവനായിട്ടും കാണുക ഫസ്റ്റ് മുപ്പത് ടു അമ്പത് മാർക്ക് വരെയാണ് മേടിച്ചിരിക്കുന്നതെങ്കിൽ ടീമിനെ മേടിച്ചിരിക്കുന്നതെങ്കിൽ ഇരുപതിനായിരം മുതൽ പത്തൊൻപതിനായിരം റാങ്ക് വരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അടുത്തതായിട്ട് അൻപത് മുതൽ എഴുപത് മാർക്ക് വരാണ് മേടിച്ചിരിക്കുന്നതെങ്കിൽ പത്തൊൻപതിനായിരം മുതൽ ഇതിനിടയിലുള്ള ഒരു റാങ്ക് പ്രതീക്ഷിക്കാം എഴുപത് ടു തൊണ്ണൂറാണെങ്കിൽ പതിനെണ്ണായിരം ടു പതിനേഴായിരത്തി അഞ്ഞൂറിന് ഒരു റാങ്ക് പ്രതീക്ഷിക്കാം തൊണ്ണൂറ് ടു നൂറ്റിപ്പത്തിനിടയിലാണെങ്കിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് മുതൽ പതിനാറായിരത്തി എഴുന്നൂറിന് ഇടയ്ക്കുള്ളൊരു റാങ്ക് പ്രതീക്ഷിക്കാം നൂറ്റി പത്ത് ടു നൂറ്റി അൻപതിന് ഇടയ്ക്കാണെങ്കിൽ പതിനാറായിരത്തി എഴുന്നൂറ് മുതൽ പതിനയ്യായിരത്തി ഒരുന്നൂറിന് ഇടയ്ക്കുള്ളൊരു റാങ്ക് പ്രതീക്ഷിക്കാം നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരാണ് ഇരുന്നൂറിന് ഇടയ്ക്കാണ് റാങ്ക് എങ്കിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ് മുതൽ പതിനൊന്നായിരത്തി എണ്ണൂറിന് ഇടയ്ക്കുള്ളൊരു റാങ്ക് പ്രതീക്ഷിക്കാം ഇരുന്നൂറ് ടു ഇരുന്നൂറ്റി അൻപതാണ് റാങ്കെങ്കിൽ ഇടയിലുള്ള റാങ്ക് ആണെങ്കിൽ പതിനൊന്നായിരത്തി എണ്ണൂറ് മുതൽ എണ്ണായിരത്തി എഴുന്നൂറിന് ഇടയ്ക്കുള്ളൊരു റാങ്ക് പ്രതീക്ഷിക്കാം ഇരുന്നൂറ്റമ്പത് ടു മുന്നൂറാണെങ്കിൽ എണ്ണായിരത്തി എഴുന്നൂറ് മുതൽ നാലായിരത്തി എഴുന്നൂറിന് ഇടയ്ക്കുള്ളൊരു റാങ്ക് പ്രതീക്ഷിക്കാം മുന്നൂറ് ടു മുന്നൂറ്റി അൻപതാണെങ്കിൽ നാലായിരത്തി എഴുന്നൂറ് മുതൽ പതിനേ ആയിരത്തി എഴുന്നൂറ്റി അൻപതിനിടയ്ക്കുള്ള ഒരു റാങ്ക് പ്രതീക്ഷിക്കാം മുന്നൂറ്റി അൻപത് ടു നാന്നൂറിന് ഇടയ്ക്കാണ് നിങ്ങളുടെ റാങ്ക് എങ്കിൽ മാർക്കെങ്കിൽ പതിനേഴായിരത്തി അൻപത് മുതൽ സോറി ആയിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിനിടയിലുള്ള ഒരു റാങ്ക് പ്രതീക്ഷിക്കാം നാനൂറ്റി നാനൂറ്റി അൻപതാണെങ്കിൽ പതിനെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിനിടയ്ക്കും അതുപോലെ തന്നെ ആയിരത്തി മുന്നൂറിന് ഒരു റാങ്ക് പ്രതീക്ഷിക്കാം നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് വരാണെങ്കിൽ ആയിരത്തി മുന്നൂറിനും ആയിരത്തി എഴുപതിനും ഒരു റാങ്ക് പ്രതീക്ഷിക്കാം അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ്റി അൻപതാണെങ്കിൽ ആയിരത്തി എഴുപതിനും എണ്ണൂറ്റി നാൽപ്പതിനും ഇടയിലുള്ള ഇടയിലുള്ളൊരു റാങ്ക് പ്രതീക്ഷിക്കാം അഞ്ഞൂറ്റൻപതിനും അറുന്നൂറിനും ഇടയ്ക്കാണ് മാർക്കെങ്കിൽ എണ്ണൂറ്റി നാൽപ്പതിനും അറുന്നൂറ്റി പത്തിനും ഇടയ്ക്കൊരു റാങ്ക് പ്രതീക്ഷിക്കാം അറുന്നൂറ് ടു അറുന്നൂറ്റി അൻപതിന് ഇടയ്ക്കാണ് മാർക്കെങ്കിൽ അറുന്നൂറ്റി പത്തിനും മുന്നൂറ്റി എൺപതിനും ഇടയ്ക്കുള്ളൊരു റാങ്ക് പ്രതീക്ഷിക്കാം അറുന്നൂറ്റി അൻപത് മുതൽ എഴുന്നൂറിന് ഇടയ്ക്കാണ് മാർക്കെങ്കിൽ മുന്നൂറ്റി അൻപതിനും നൂറ്റി തൊണ്ണൂറിനും ഇടയ്ക്കുള്ളൊരു റാങ്ക് പ്രതീക്ഷിക്കാം എഴുന്നൂറ് ടു എഴുന്നൂറ്റി അൻപതാണ് മാർക്കെങ്കിൽ ഇടയ്ക്കാണ് മാർക്കെങ്കിൽ നൂറ്റി തൊണ്ണൂറിനും നൂറ്റി എഴുപതിനും ഇടയ്ക്കുള്ളൊരു റാങ്ക് പ്രതീക്ഷിക്കാം എഴുന്നൂറ്റൻപത് ടു എണ്ണൂറിന് ഇടയ്ക്കാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ നൂറ്റി എഴുപത് ടു നൂറ്റി അൻപതിന് ഇടയ്ക്കുള്ള ഒരു റാങ്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും സോ ബാക്കിയുള്ള റാങ്ക് നമ്മൾ പറയുന്നില്ല കാരണം ഇതിൽ ടോപ്പായിട്ടൊക്കെ പേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടുമുക്കാലുള്ള എല്ലാ കോഴ്സുകളും എടുക്കാനായിട്ട് പറ്റും ഇന്ന കോളേജിൽ ഇത്ര ഇത് കോഴ്സ് എന്നുള്ളൊരു പരിമിതി നിങ്ങൾക്കുണ്ടാകത്തില്ല മിക്കവാറും ഉള്ള എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും സോ അതോർന്ന് നിങ്ങൾ ആരും പേടിക്കേണ്ട ഇനി ലാസ്റ്റ് നമ്മൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികളുടെ എക്സ്പെക്റ്റഡ് റാങ്ക് ആണ് പറയുന്നത് ഒന്നാമതായിട്ട് അർജുൻ അനിൽ അർജുൻ അനിലിന് ഏകദേശം ഒരു എണ്ണൂറിനും തൊള്ളായിരത്തിനും ഇടയ്ക്കുള്ള ഒരു റാങ്ക് ആയിരിക്കും കിട്ടുന്നത് എണ്ണൂറിനും തൊള്ളായിരത്തിനും അടയ്ക്കുള്ള അതിനിടയ്ക്കുള്ള ഏകദേശം ഒരു എണ്ണൂറ്റി അൻപത് റേഞ്ചിലുള്ള ഒക്കെ ഒരു മാർക്കായിരിക്കും റാങ്ക് ആയിരിക്കും ലഭിക്കുന്നത് പിന്നെ അഡിക്റ്റഡ് എഡിറ്റർ എന്ന് പറയുന്ന ഒരാളാണ് പുള്ളിക്കാരന് പതിനാറായിരത്തി ഒരു റാങ്ക് ആയിരിക്കും കിട്ടാൻ സാധ്യത പിന്നെ അപർണ സുരേഷ് അപർണാ സുരേഷിന് ആറായിരത്തി നാന്നൂറിനടുത്തുള്ള ഒരു റാങ്ക് ആയിരിക്കും കിട്ടാൻ സാധ്യത അടുത്തായിട്ട് സജിദ റഹ്മാൻ സജിദ സജിദറ റഹ്മാൻ മൂവായിരത്തി മുന്നൂറിനടുത്തുള്ള ഒരു റാങ്ക് ആയിരിക്കാം കിട്ടാതി പോകുന്നത് കിട്ടാതി കിട്ടാൻ ഇരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബൈജു വി ബി ആണ് ബൈജു വി ബിക്ക് മൂവായിരത്തി അടുപ്പിച്ചുള്ള ഒരു റാങ്ക് ആയിരിക്കും ലഭിക്കുന്നത് സോ നമ്മളീ പറഞ്ഞ റാങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട് സോ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്കും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക സോ ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഫോളോ ചെയ്തിരിക്കുന്ന അതേ ഫോർമാറ്റിൽ വേണം പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് അതായത് ഈ വർഷം തൊട്ട് മാക്സിനം മറ്റേ പ്രാക്ടിക്കലൊക്കെ ഉണ്ടായതുകൊണ്ട് നൂറ്റി ഇരുപതിനായാണ് സ്കോർ സ്കോർ നോക്കിയിട്ട് നോക്കുന്നത് സോ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നവർക്ക് നൂറിലായിരിക്കും സോ അത് നിങ്ങൾ ആ ഒരു കമൻറ്റിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം നിങ്ങൾക്ക് മാക്സിനം നൂറ്റി ഇരുപതിനാണോ അതും അല്ലെങ്കിൽ നൂറിനാണോ എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കണം സോ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാത്രമേ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോയിൽ പുതിയ ചോദിക്കും വേണ്ടി വരാം ഇറ്റ്സ് മീ ഫ്രം കലാ വേൾഡ് സൈനിങ് ഔട്ട്